റസൂലിഹിൽ ആലിഹി അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത അല്ലൂലിഹിൽ മുസ്തഫിബിഹിൻസാനോമിദ്ദീൻ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ ഖുർആൻ മാനവകുല്ത്തിൻ്റെ മാർഗദീപമായി അള്ളാഹു അവതരിപ്പിച്ചു തന്ന വേദഗ്രന്ഥം സമ്പൂർണവും സമഗ്രവുമായ ജീവിത പദ്ധതി പണ്ഡിതന്മാർ പറയാറുണ്ട് ആരെങ്കിലും അള്ളാഹുവിനോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ നമസ്കരിച്ചു കൊള്ളട്ടെ ആരോടെങ്കിലും അള്ളാഹു സംസാരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഖുർആാൻ പാരായണം ചെയ്തു കൊള്ളട്ടെ എന്നതാണ് അതെ മാനവകുലത്തോടുള്ള അള്ളാഹുവിൻ്റെ സംസാരമാണ് പരിശുദ്ധ ഖുർആാൻ ഈ ഖുർആാനിനോട് വിശ്വാസികളായ നമുക്ക് ഏതാനും ചില കടമകളും കടപ്പാടുകളുമുണ്ട് അതിലൊന്നാമത്തേത് തിലാവ ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ് ഉത്തുലു അങ്ങേക്ക് വഹയായി കിട്ടുന്നതിന് അങ്ങ് പാരായണം ചെയ്യുക എന്ന് അള്ളാഹു ആവശ്യപ്പെടുന്നു ഇന്നല്ലതീനെ യത്തുലൂന കിതാബല്ലോ നിശ്ചയമായും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർ അതെ ഖുർആനെ തിലാവത്ത് നടത്തണം ഓതണം എന്ന് അള്ളാഹു ആവശ്യപ്പെടുന്നു അങ്ങനെ പറയുന്ന കാണാം അർജുന തിജാരത്തെ ലൻ തബൂറ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടത്തിലാണെന്നാണ് ശതഗുണി ഭവിക്കുന്ന പ്രതിഫലമാണ് ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വാക്ക് തന്നിട്ടുള്ളത് ഒരക്ഷരത്തിൻ്റെ പത്തരത്തിൻ്റെ പ്രതിഫലം കിട്ടുന്ന പുണ്യകർമ്മമാണ് നാം ഖുർആൻ ഓതുക എന്നത് അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും സമയം കിട്ടുമ്പോഴെല്ലാം പരിശുദ്ധ ഖുർആാനിനെ നാവുകൊണ്ട് പാരായണം ചെയ്യാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണം രണ്ടാമത്തെ ഉത്തരവാദിത്തം അത് താലീം ചെയ്യുക എന്നതാണ് ഖുർആൻ പഠിക്കുക എന്നതാണ് മൻ അല്ലമഹു നിങ്ങളിൽ ഏറ്റവും മുത്തമർ ഖുർആാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് അതെ ഈ ഭൂലോകത്ത് കാലെടുത്തുവച്ചവരിൽ ഏറ്റവും നല്ലവർ എന്ന് പ്രസൂ സലാ അലൈഹി സ്വലമ സർട്ടിഫൈ ചെയ്യുന്നത് ഖുർആാൻ പഠിതാക്കളെയാണ് അത് പഠിക്കണം പഠിക്കാൻ സമയം കണ്ടെത്തണം അതിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കണമെന്ന് ഇവിടെ ഇസ്ലാം അനുശാസിക്കുന്നു മൂന്നാമത്തേത് തദബുർ ചെയ്യുക ചിന്തിക്കുക എന്നതാണ് പരിശുദ്ധ ഖുർആാനിനെ കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു അവർ കുറിച്ച് ചിന്തിക്കുന്നില്ലയോ അതല്ല അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണോ എന്ന് അള്ളാഹു വിമർശിക്കുന്നത് കാണാം ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കാനും ഗവേഷണങ്ങൾക്ക് വിധേയമാക്കാനും ഇസ്ലാം പഠിപ്പിക്കുന്നു ഖുർആൻ അവർക്ക് മുമ്പിൽ വെച്ച് പാരായണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് അവർക്ക് മുമ്പിൽ വെച്ച് ഉത്ബോധനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ലം യഹു അലേഹ സുമ്മം വർമ്മ്യാന അന്ധമായും ബധിരമായും അവർ അതിനോട് അടുക്കുകയില്ല മറിച്ച് കണ്ണു തുറന്ന് അകക്കണ്ണുകൊണ്ട് കണ്ട് കാതു തുറന്ന് ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് കാര്യങ്ങളെ തിരിച്ച് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്നിടത്ത് വിശ്വാസികൾ ശ്രദ്ധിക്കുമെന്നുള്ളതാണ് ആ പഠനവും അന്വേഷണവും അവരെ ഈ പ്രപഞ്ചം സത്യമാണ് എന്നുള്ള ഇടത്തേക്ക് എത്തിക്കും പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നവർ തിരിച്ചറിയും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും ശിക്ഷാരക്ഷകളുണ്ടെന്നും ഇസ്ലാമാണ് സത്യമതമെന്നും ദൈവിക വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാനെന്നും അന്വേഷണങ്ങളിൽ ചിന്തകളിലൂടെ ഒരു വിശ്വാസിക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് പരിശുദ്ധ ഖുർആാനിനോടുള്ള നമ്മുടെ അടുത്ത കടമയാണ് അത് മനഃപ്പാഠമാക്കുക എന്നത് ഖുർആൻ മനഃപ്പാഠമാക്കി ഏറ്റവും നന്നായി പാരായണം ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് മലക്കുകളോളം സ്ഥാനീയരായി മാറാൻ സാധിക്കുന്ന നന്മയായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആാനിനോടുള്ള നമ്മുടെ അടുത്ത ബാധ്യതയാണ് അതിനെ പ്രവർത്തി പദത്തിൽ കൊണ്ടുവരിക അമലീയായി തായി എടുക്കുക എന്നത് അതായത് ഖുർആൻ അനുസരിച്ച് ജീവിക്കണം ഖുർആാനിലെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നു പരിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടും അതനുസരിച്ച് ജീവിക്കാതിരിക്കുക എന്നത് ശക്തമായ ശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യമാണ് ഖുർആാൻ പഠിച്ചിട്ടും അതനുസരിച്ച് അവൻ പകൽ പ്രവർത്തിക്കുകയോ അത് ചെയ്തില്ല മാത്രമല്ല രാത്രിയിൽ അവൻ കിടന്നുറങ്ങി ഇതിൻ്റെ പേരിൽ മാത്രം കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് തല എറിഞ്ഞുടക്കുന്ന നൈരന്തര്യമായ ശിക്ഷയെ ഇസ്ലാം താക്കി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് കുർആാനെ പ്രവർത്തി പദത്തിലേക്ക് കൊണ്ടുവരണമെന്ന് അള്ളാഹു ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രബോധനം അതിൻ്റെ ദൗവത്ത് ഖുർആൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് അതും നമ്മുടെ ഖുർആാനിനോടുള്ള ബാധ്യതയാണ് ബല്യകു അന്നി വല ആയ എന്നിൽ നിന്നൊരായത്തെങ്കിലും അതെത്താത്തവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്നതാണ് അങ്ങനെ ഖുർആാനിനോടുള്ള കടമയും കടപ്പാടും പൂർത്തീകരിക്കുവാൻ സാധിക്കുമ്പോഴാണ് ഖുർആൻ നമുക്കനുകൂല സാക്ഷ്യമായി നാളെ പറലോകത്തുണ്ടാവുക അല്ലാത്ത പക്ഷം ഖുർആാനിനെ അഗണ്യ കോടിയിലേക്ക് തള്ളിക്കളഞ്ഞ പാപികളോടൊത്ത് നമ്മളും ഗണിക്കപ്പെടുമെന്ന് നാം ഭയപ്പെടുക ഖുർആാനിനോടുള്ള കടമയും കടപ്പാടും പൂർത്തീകരിച്ച് ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വാലൈക്കു വർമ്മത്തല്ലാഹി വാത്തു ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി